वाणी गुणानुकथने श्रवणौ कथायां हस्तौ च कर्मसु मनस्तव पादयोर्नः स्मृत्यां शिरस्तव निवास जगत्प्रणामे दृष्टिः सतां दर्शनेस्तु भवत्तनूनां गोविंद नाम संकीर्तनं गोविंद गोविंद। ഏഴാമത്തെ ശ്ലോകം വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിതഃ ജനയത്യാശു വൈരാഗ്യം ജ്ഞാനം യത്തത ഹൈതുകം വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിതഃ ജനയത്യാശു വൈരാഗ്യം ജ്ഞാനം യത്തത ഹൈതുകം। നോക്കാം അതിലെ പദങ്ങൾ വാസുദേവേ ഭഗവതി ഭക്തിയോഗഃ പ്രയോജിതഃ ജനയത്യാശു അവിടെ എങ്ങനെയാ വരിക ജനയതി ആശു വൈരാഗ്യം ജ്ഞാനം യത് തത് അഹൈതുകം യത് തത് അഹൈതുകം ഒരുമിച്ചാകുമ്പോൾ യത്തത് അഹൈതുകം। നോക്കാം അതിൻ്റെ അന്വയവും അന്വയാർത്ഥവും ഭഗവതി വാസുദേവേ പ്രയോജിതഃ ഭക്തിയോഗഃ ഭഗവതി എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ അല്ലെങ്കിൽ ഭഗവാനായ വാസുദേവേ ശ്രീ വാസുദേവനിൽ ഭഗവാനിൽ പ്രയോജിത ഭക്തിയോഗ ഭഗവാനിൽ പ്രയോഗിക്കപ്പെട്ടതായ ഭക്തിയോഗം ഭഗവാനായ ശ്രീ വാസുദേവനിൽ ചേർക്കപ്പെട്ടതായ ഭക്തിയോഗ ആ പ്രേമഭക്തി അടിയുറച്ച ആ നിഷ്കളങ്ക ഭക്തി ആശു ആശു പറഞ്ഞാൽ അതിവേഗത്തിൽ പെട്ടെന്ന് എന്നർത്ഥം ശീഘ്രം വൈരാഗ്യം അഹൈതുകം ജ്ഞാനം യത് തത് ജനയതി വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വിഷയവിരക്തി വിഷയവിരക്തിയും അഹൈതുകം ജ്ഞാനം ഹേതുവാദങ്ങളോട് കൂടാത്തതായ ജ്ഞാനം ദുസ്തർക്കങ്ങളില്ലാത്ത ജ്ഞാനം ആത്മതത്വം ആ ആത്മതത്വത്തെ യത് തത് യാതൊന്നോ അതും ജനയതി ജനിപ്പിക്കുന്നു। ഈ പറഞ്ഞതിൻ്റെ സാരം ഇതാണ് നേരത്തെ പറഞ്ഞല്ലോ ഭഗവാനിലെ ഭക്തി ഉണ്ടാവുക എന്നുള്ളതാണ് പരമമായ ധർമ്മം। എങ്ങനെയുള്ള ഭക്തി നിഷ്കാമമായ ഭക്തി ഫലേച്ഛ ഇല്ലാത്ത ഭക്തി തടസ്സങ്ങളില്ലാത്ത ഭക്തി ഭഗവാനോടുള്ള ആ പരമപ്രേമം അതാണ് മനുഷ്യൻ്റെ പരമമായ ധർമ്മം। ഈ ഭഗവാനിൽ ഈ വാസുദേവനായിരിക്കുന്ന ഈ ഭഗവാനായിരിക്കുന്ന വാസുദേവനിൽ ഈ ഭക്തിയോഗത്തെ നമുക്ക് വളർത്താൻ സാധിച്ചാൽ അതിവേഗം പെട്ടെന്ന് തന്നെ ശീഘ്രം വൈരാഗ്യമുണ്ടാവും ലൗകികമായ വിഷയങ്ങളിൽ വിരക്തി ഉണ്ടാവും അങ്ങനെ വിരക്തി വന്നാലോ ഉള്ളിലുള്ള ജ്ഞാനം അത് സ്വയമേവ പ്രകാശിക്കും താൻ ആത്മാവാണ് താനും ആ ഭഗവത് സ്വരൂപമാണ് എന്ന് ബോധ്യമുണ്ടാവും അതുതന്നെയാണ് ജ്ഞാനം। ആ ജ്ഞാനം എങ്ങനെയുള്ളതാണ് അവിടെ പിന്നെ സംശയങ്ങളില്ല ചോദ്യങ്ങളില്ല എല്ലാം അസ്തമിക്കും പൂർണ്ണ ജ്ഞാനം। ആ ജ്ഞാനം കൊണ്ട് ജ്ഞാനം നശിക്കും ജീവൻ കൃതാർത്ഥനായിത്തീരും അതാണ് പറഞ്ഞതിൻ്റെ സാരം। ഒന്നുകൂടി ആ ശ്ലോകം വായിക്കാം വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിതഃ ജനയത്യാശു വൈരാഗ്യം ജ്ഞാനം യത്തത ഹൈതുകം ധർമ്മഃ സ്വനുഷ്ഠിതഃ പുംസാം വിശ്വക്സേന കഥാസു യഃ നോത്പാദയേത് യതിരതിം ശ്രമ ഏവ ഹി കേവലം ധർമ്മഃ സ്വനുഷ്ഠിതഃ പുംസാം വിശ്വക്സേന കഥാസു യഃ നോത്പാദയേത് യതിരതിം ശ്രമ ഏവ ഹി കേവലം। പദങ്ങൾ നോക്കാം ധർമ്മഃ സ്വനുഷ്ഠിതഃ പുംസാം വിശ്വക്സേന കഥാസു യഃ നോത്പാദയേത് യതി ഒരുമിച്ചായപ്പോൾ നോത്പാദയേത് യതി നൈ രതിം ശ്രമഃ ഏവ ഹി കേവലം എന്നാണ് പദച്ഛേദം। അന്വയവും അന്വയാർത്ഥവും നോക്കാം എന്താ പറയണത് യഹ ധർമ്മഃ സ്വനുഷ്ഠിതഃ പുംസാം വിശ്വക്സേന കഥാസു രതിം യതി ന ഉത്പാദയേത് കേവലം ശ്രമഃ ഏവ ഹി എന്താ പറഞ്ഞത് യഹ ധർമ്മഃ യാതൊരു ധർമ്മം സ്വനുഷ്ഠിതഃ സുഷ്ഠുവാകും വണ്ണം അനുഷ്ഠിക്കപ്പെട്ടതായാലും വേണ്ട പോലെ അനുഷ്ഠിക്കപ്പെട്ടതായാലും കൂടി പുംസാം മനുഷ്യർക്ക് പുമാന്മാർക്ക് മനുഷ്യർക്ക്
विश्वक्सेन कथासु रतिम यदि न उत्पादयेत വിശ്വക്സേനന്റെ കഥകളിൽ, വിശ്വക്സേനൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ, ഭഗവാൻ ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ ഭഗവാൻ വിഷ്ണു, ഈ ഭഗവാന്റെ കഥകളിൽ രതിം, രതി എന്ന് പറഞ്ഞാൽ താല്പര്യം, ഭക്തി, ആ ഭക്തി ന ഉത്പാദയേത് ജനിപ്പിക്കുന്നില്ലെങ്കിൽ, ജനിപ്പിക്കുന്നില്ല എന്ന് വരികിൽ കേവലം ശ്രമഹ ഏവ ഹി, അത് വെറും ശ്രമഹ, ശ്രമഹ പറഞ്ഞാൽ പ്രയത്നം, അത് വെറും പ്രയത്നം മാത്രമാണല്ലോ. ഹി എന്ന് പറഞ്ഞാൽ അത് പ്രസിദ്ധം ആണ്, അത് വെറും പ്രയത്നം മാത്രമാണെന്ന് പ്രസിദ്ധമാണ്. പറഞ്ഞതിൻ്റെ താല്പര്യം എത്രയുള്ളൂ, ഈ ധർമാനുഷ്ഠാനങ്ങളുടെയൊക്കെ ഫലം അന്തക്കരണ ശുദ്ധിയാണ്. നമ്മുടെ ധർമ്മം വേണ്ടതുപോലെ ആവണുണ്ടോ എന്ന് അറിയാൻ എങ്ങനെയാണ്, ഭഗവൽ കഥാരതി ഉണ്ടോ നോക്കുക. ഈശ്വര കഥകൾ കേൾക്കുമ്പം ഒരു താല്പര്യം, അത് കേൾക്കാനുള്ളൊരു താല്പര്യം നമുക്കുണ്ടോ നോക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന ധർമ്മമൊക്കെ വേണ്ടതുപോലെ ആവണുണ്ട് എന്ന് മനസ്സിലാക്കുക. ഈശ്വര കഥാശ്രവണത്തിനുള്ള താല്പര്യം ഇല്ലെങ്കിലോ ഇപ്പോൾ ഉള്ളതൊക്കെ ഇങ്ങനെ തന്നെ മതിയോ, അത് പോരാ, ലേശം മാറ്റമൊക്കെ വരുത്തണം എന്നുള്ളത് മനസ്സിലാക്കുക. അതാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. ധർമാചരണം കൊണ്ട് സാധിക്കേണ്ട പരമപ്രയോജനം എന്താണ്? ഭഗവാനിൽ രതി, ഭഗവൽ ഭക്തി. അത് സാധിച്ചില്ലെങ്കിൽ ഏത് ധർമാചരണമാണെങ്കിലും അത് വ്യർത്ഥമാണ്. വർണ്ണാശ്രമധർമ്മങ്ങളാവട്ടെ, ഈ മറ്റു ധർമ്മങ്ങളാവട്ടെ, അതൊക്കെ നന്നായി അനുഷ്ഠിച്ചു, ആ അനുഷ്ഠാനം കൊണ്ടൊന്നും ഭഗവത് കഥകളിൽ താല്പര്യം ഉണ്ടാവുന്നില്ലെങ്കിൽ, അന്തക്കരണ ശുദ്ധി വരുന്നില്ലെങ്കിൽ അതൊക്കെ കേവലം വെറും ഒരു അധ്വാനം മാത്രം. അത് ശ്രമ ഏവഹി കേവലം, അത് കേവലം കായക്ലേശം മാത്രം. ഇവിടെ പ്രധാനം ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിലൂടെ ഈശ്വരഭക്തി ഉണ്ടാവുക, ഹൃദയം ശുദ്ധാവുക, അതാണ് വേണ്ടത് എന്ന് സാരം. ഒന്നുകൂടി ആ ശ്ലോകം വായിക്കാം. ധർമ്മസ്വനുഷ്ഠിത പുംസാം വിശ്വക്സേന കഥാസുയ നോത്പാദയേതിയതിരതിം ശ്രമ ഏവ ഹി കേവലം. ഒമ്പതാമത്തെ ശ്ലോകം നോക്കാം. ധർമ്മസ്യ ഹ്യാപവർഗ്യസ്യ നാർത്ഥോർത്ഥായോപകൽപ്പത്തെ നാർത്ഥസ്യ ധർമ്മൈകാന്തസ്യ കാമോലാഭായ ഹി സ്മൃതഃ. ധർമ്മസ്യ ഹ്യാപവർഗ്യസ്യ നാർത്ഥോർത്ഥായോപകൽപ്പത്തെ നാർത്ഥസ്യ ധർമ്മൈകാന്തസ്യ കാമോലാഭായ ഹി സ്മൃതഃ. പദങ്ങൾ നോക്കാം. ധർമ്മസ്യ ഹി അപവർഗ്യസ്യ, ഒരുമിച്ചായപ്പോൾ ഹി അപവർഗ്യസ്യ എന്നായി. ഹി അപവർഗ്യസ്യ നാർത്ഥോർത്ഥായോപകൽപ്പത്തെ, അവിടെ എങ്ങനെയാണ് വരിക? ന അർത്ഥ അർത്ഥായ ഉപകൽപ്പതെ, എങ്ങനെയാണ്? ന അർത്ഥ അർത്ഥായ ഉപകൽപ്പതെ, ഒരുമിച്ചായപ്പോ നാർത്ഥോർത്ഥായോപകൽപ്പതെ. നാർത്ഥസ്യ ന അർത്ഥസ്യ, ഒരുമിച്ചായപ്പോ നാർത്ഥസ്യ. ധർമ്മൈകാന്തസ്യ, അതൊരുമിച്ച് തന്നെയാണ്, ധർമ്മൈകാന്തസ്യ കാമഹ ലാഭായ ഹി സ്മൃതഹ. പദച്ഛേദം കണ്ടു, ഇനി അതിൻ്റെ അന്വയവും അന്വയാർത്ഥവും നോക്കാം. എന്താ പറയണത്? അപവർഗ്യസ്യ ഹി ധർമ്മസ്യ അർത്ഥ അർത്ഥായ ന ഉപകൽപ്പതേ. അപവർഗ്യസ്യ ഹി, അപവർഗ്യസ്യ എന്ന് പറഞ്ഞാൽ അപവർഗത്തെ ഉദ്ദേശിച്ചിട്ടുള്ള എന്നർത്ഥം. അപവർഗം എന്ന് പറഞ്ഞാൽ മോക്ഷം. അപ്പം മോക്ഷത്തെ ഉദ്ദേശിച്ചിട്ടുള്ള, പ്രധാനമായും മോക്ഷം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ധർമ്മസ്യ ധർമ്മത്തിൻ്റെ അർത്ഥ, അർത്ഥ പറഞ്ഞാൽ ഇവിടെ അർത്ഥം പ്രയോജനം. അപ്പം മോക്ഷം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഈ ധർമ്മത്തിൻ്റെ പ്രയോജനം അർത്ഥായ ന ഉപകൽപ്പത്തെ, ധനപ്രാപ്തിക്ക് ഉതകിക്കൂടാ, ധനപ്രാപ്തിക്ക് സമർത്ഥമല്ല. അർത്ഥ അർത്ഥായ ന ഉപകൽപ്പതെ, ധർമ്മത്തിൻ്റെ പ്രയോജനം ധനപ്രാപ്തിക്ക് സമർത്ഥമല്ല, ധനപ്രാപ്തിക്ക് ഉതകിക്കൂടാ. ധർമ്മത്തിൻ്റെ പ്രയോജനം പ്രധാനമായും മോക്ഷമാണ്. ധർമ്മൈകാന്തസ്യ ഹി അർത്ഥസ്യ ലാഭായ കാമഹ ന സ്മൃതഹ. ധർമ്മൈകാന്തസ്യ ഹി എന്ന് പറഞ്ഞാൽ ധർമ്മത്തെ മുഖ്യത്വേന നിശ്ചയിച്ചിരിക്കുന്ന, തികച്ചും ധർമ്മത്തെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള അർത്ഥസ്യ, അർത്ഥം ഇവിടെ അർത്ഥം ധനത്തിൻ്റെ, ഇവിടെ അർത്ഥസ്യ പറഞ്ഞതിൻ്റെ അർത്ഥം ധനത്തിൻ്റെ,
ലാഭായ കാമഹ ന സ്മൃതഹ. ലാഭായ എന്ന് പറഞ്ഞാൽ ഇവിടെ ലാഭത്തിനായിക്കൊണ്ട്, കാമഹ ന സ്മൃതഹ. കാമഹ പറഞ്ഞാൽ വിഷയഭോഗം, വിഷയാനുഭവം, കാമം. ന സ്മൃതഹ, സ്മരിക്കപ്പെട്ടിട്ടില്ല, പരിഗണിക്കപ്പെട്ടിട്ടില്ല. എന്താ ഈ പറഞ്ഞതിൻ്റെ സാരം? കേൾക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് വ്യക്തമായിക്കോളണമെന്നില്ല ഈ ശ്ലോകം, പക്ഷേ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ വ്യക്തമാവും. പറഞ്ഞതിൻ്റെ താല്പര്യം ഇത്രയേ ഉള്ളൂ. ഇതുവരെയുള്ള 8 ശ്ലോകങ്ങളിൽ പറഞ്ഞ കാര്യം ഇതാണ്: ഭഗവാനിൽ ഭക്തി ഉണ്ടാവുക, ഹരിഭക്തി, ശ്രീകൃഷ്ണ ഭക്തി. ആ ഭക്തി കൊണ്ട് വിരക്തി ഉണ്ടാവും. അങ്ങനെ വിരക്തി വന്നാൽ ആത്മജ്ഞാനം പ്രകാശിക്കും. അതുകൊണ്ട് ആ ഈശ്വരഭക്തിയാണ്, ശ്രീകൃഷ്ണ ഭക്തിയാണ് പരമധർമ്മം. അതാണ് ഇപ്പം 8 ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞത്. എന്നിട്ട് ഇവിടെ പറയാണ്, എന്നാൽ മറ്റു ചിലർക്ക് ഇതല്ല അഭിപ്രായം, ധർമ്മത്തിൻ്റെ ഫലം അർത്ഥമാണ് എന്ന് പറയുന്നവരുണ്ട്. എന്തിനാ ധർമ്മം അനുഷ്ഠിക്കുന്നത്? പണമുണ്ടാക്കാൻ, കാശുണ്ടാക്കാൻ. അർത്ഥത്തിൻ്റെ ഫലമോ? അത് കാമം, വിഷയഭോഗങ്ങൾ അനുഭവിക്കാനാണ് കാശുണ്ടാക്കുന്നത്. എന്തിനാ ഈ കാമം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ പ്രീതി എന്നാണ്. കണ്ണിനെയും മൂക്കിനെയും നാക്കിനെയും തൊക്കിനെയൊക്കെ സന്തോഷിപ്പിക്കുക, അതിനാണ് കാമം. ഇങ്ങനെ ഇന്ദ്രിയപ്രീതിക്കായിട്ട് കാമം, ഇങ്ങനെ ധർമ്മം അർത്ഥം കാമം, ധർമ്മം അർത്ഥം കാമം എന്നാണ് ചിലരുടെ അഭിപ്രായം. പൊതുവേ ജനങ്ങളൊക്കെ അങ്ങനെ പറയാറുണ്ട്. ആ അഭിപ്രായത്തെ ഇവിടെ ഖണ്ഡിക്കുകയാണ് 2 ശ്ലോകങ്ങളെ കൊണ്ട്. എന്താണ് ഇവിടെ സൂതൻ പറയുന്നത്? ഇവിടെ ധർമ്മത്തിൻ്റെ ലക്ഷ്യം അത് മോക്ഷമാണ്. മോക്ഷത്തെ ലഭിക്കാനുള്ള മുഖ്യ സാധനമാണ് ധർമ്മം. ധർമ്മത്തിൻ്റെ മുഖ്യമായ പ്രയോജനം അർത്ഥമുണ്ടാക്കലല്ല, കാശുണ്ടാക്കലല്ല, ക്ഷണികങ്ങളായ സുഖങ്ങൾ സമ്പാദിക്കലല്ല. കാരണം അർത്ഥം നശ്വരമാണ്, എല്ലാ കാലത്തും ഉണ്ടാവില്ല. എല്ലാ കാലത്തും ഉണ്ടാവാത്ത സാധനം കൊണ്ട് ഉണ്ടാക്കിയതും എല്ലാ കാലവും ഉണ്ടാവില്ല. നശ്വരങ്ങളായിട്ടുള്ള അർത്ഥങ്ങളെ കൊണ്ട് നേടിയ സുഖങ്ങളും ക്ഷണികങ്ങളാണ്, ശാശ്വതമല്ല. ശാശ്വത സുഖത്തെ നൽകാൻ കാശിന് സാധിക്കില്ല, അർത്ഥത്തിന് സാധിക്കില്ല. അതുകൊണ്ട് ധർമ്മത്തിൻ്റെ ലക്ഷ്യം അർത്ഥമല്ല, അതുപോലെ അർത്ഥത്തിൻ്റെ ലക്ഷ്യം കാമമല്ല. കാമം കൊണ്ട് തൽക്കാലം ഇന്ദ്രിയപ്രീതിയൊക്കെ ഉണ്ടാവുമെങ്കിലും ശാശ്വതമായ സുഖം അതുകൊണ്ട് കിട്ടുന്നില്ല. ഈ അതുകൊണ്ട് ഇങ്ങനെ അബദ്ധമായ വിധത്തിൽ ഇതിനെ ഉപയോഗിക്കരുത്, ഈ രീതി ശരിയല്ല എന്നിവിടെ സമർത്ഥിക്കുകയാണ്. അടുത്ത ശ്ലോകം കൂടി ആവുമ്പോൾ നമുക്കത് പൂർണ്ണമായിട്ട് വ്യക്താവും. നമുക്കിപ്പോൾ ഈ ശ്ലോകം ഒന്നുകൂടി വായിക്കാം. ധർമ്മസ്യ ഹ്യാപവർഗ്യസ്യ നാർത്ഥോർത്ഥായോപകൽപ്പത്തെ നാർത്ഥസ്യ ധർമ്മൈകാന്തസ്യ കാമോലാഭായ ഹി സ്മൃതഃ കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.